കണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ അച്ഛൻ നട്ടിരുന്ന ഒരു പഴയ ജാതിയിൽ നിന്ന് നമുക്ക് ഒരു 10-35 വർഷങ്ങൾക്ക് മുൻപ് വ്യത്യസ്തമായ ഒരു 5-10 കായകൾ കിട്ടി. വലിപ്പത്തിൽ വ്യത്യസ്തം തോന്നി. അപ്പം നമ്മളത് പാകി മുളപ്പിച്ച് പറമ്പിൽ നട്ടു, ഒരു 10 എണ്ണം നട്ടു. അതിൽ ഒരെണ്ണം ഈ എനായി ഇങ്ങനെ വലിപ്പത്തിൽ ഷേപ്പിൽ കിട്ടി. അങ്ങനെയാണ് അതിനൊരു കണ്ടുപിടുത്തം. ആ ജാതിക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല, നല്ല രീതിയിൽ എല്ലാ വർഷവും നല്ല കായുമുണ്ട്. പിന്നെ നമ്മുടെ ഈ ഇനത്തിന് പ്രത്യേക കാഫലം കൂടുതലുണ്ട് താനും. മറ്റേ നാടൻ ജാതി 4 എണ്ണം നിൽക്കുന്നിടത്ത് നമ്മുടെ ഈ എനം 1 എണ്ണം നിന്നാൽ മതി. അത്രയും വ്യത്യാസമുണ്ട്. കണ്ടത്തിൽ വന്നത് പിന്നീട് അത് ഡെവലപ്പ് ചെയ്തെടുത്തു. പിന്നെ നമ്മളിത് നല്ല എനാണല്ലോ, അപ്പൊ ഇതിന്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ കണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിൽ നിന്ന് നമ്മൾ ബഡ് ചെയ്ത് നമ്മളെ പറമ്പിൽ 100-120 എണ്ണം കായ്ഫലം കായ്ച്ചു തുടങ്ങിയതുണ്ട്. ജാതി പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കുറഞ്ഞത് 25 അടി 30 അടി അകലം വേണം. ഒരു ജാതി ഒരു ജാതിയും തമ്മിൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ പറയുന്നത് ഒരു 20 അടി മുകളിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അഞ്ചാൽ അതൊരു നമ്മളൊരു 10-15 വർഷം കഴിയുമ്പോൾ തമ്മിൽ അല്ലെങ്കിൽ പിന്നെ ഏരങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാൻ തുടങ്ങും. അതിനടുപ്പിച്ച് ഈ 25 അടി താത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഒരു 25 അടി മുകളിൽ വയ്ക്കണമെങ്കിൽ ഒരു 10-20 വർഷം കഴിയുമ്പോഴാണ് കൂട്ടിമുട്ടാതിരിക്കണമെങ്കിൽ 25 അടി അകലത്തിന് മുകളിൽ വെക്കണം തൈ. അതെ. പിന്നെ നമ്മൾ ഒരു 2-2.5 അടി കുഴി എടുത്തിട്ട് നമ്മൾ അതിനകത്ത് കുറേ ആദ്യം മേൽമണ്ണ് ഇടുക. എന്നിട്ട് അതിൻ്റെ ഒരു 10-15 കിലോ ചാണാപ്പൊടി, 1 കിലോ എല്ലുപൊടി, 1 കിലോ വേപ്പൻ പിണ്ണാക്ക് ഇതെല്ലാം ഇട്ട് കുഴി മൂടിയ ശേഷം തൈ എടുത്ത് വയ്ക്കുക. അടിസ്ഥാന വളം അത് ചെയ്യണം. പിന്നെ ഓരോ വർഷവും തൈക്ക് വളം ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ നന വേനൊക്കെ നനയ്ക്കണം. പിന്നെ ഒരു ആദ്യത്തെ വർഷം നമ്മളൊരു ഒരു ചൂടല്ല ഒരു പൊത കൊടുക്കണം. ചൂട്ടിലൊരു പുത കൊടുക്കണം. ഷെയ്ഡും വേണം. നമുക്ക് പിന്നെ ഭാവിയിലേക്ക് 40% ഒരു ഷെയ്ഡ് എന്തെങ്കിലും വേണം നമുക്ക് ഈ കൃഷിക്ക്, ജാതി കൃഷിക്ക് ഒരു 40% ഷെയ്ഡ് വേണം. അത് ഉയർന്ന ഷെയ്ഡ് ആയിരിക്കും, പൊക്കം കൂടിയ ഷെയ്ഡുകളായിരിക്കണം. ജാതിയുടെ മോളിൽ കിട്ടണം നമുക്ക് ഷെയ്ഡ്. ഒരു 10-15-10 വർഷം കഴിയുമ്പോൾ നമുക്ക് ജാതിയുടെ മോളിൽ കിട്ടാവുന്ന സൈസ് ഷെയ്ഡുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെയാണെങ്കിൽ നല്ല ലാഭമാണ്. നല്ലതായിട്ട് കാ പിടിക്കുകയും ചെയ്യും. നല്ല ഈ വേനക്ക് ഇതിൻ്റെ കാ പൊഴിച്ചിട്ട് കുറയും. ചൂട് അത്രയും താങ്ങൂല. ആ നമ്മുടെ ഫാബനത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പത്തിലും അതിൻ്റെ ഷേപ്പിലും അതിൻ്റെ ഫ്ലവർ അതിൻ്റെ കായ കാ നല്ല മുഴുത്ത കായാണ്. ഒരു 70-80 എണ്ണം മതി 1 കിലോയ്ക്ക്. പിന്നെ ഫ്ലവർ ആകുമ്പോൾ ഒരു 120 എണ്ണം മതി. അത് നല്ല കട്ടി കൂടിയ ഫ്ലവറാണ് നമ്മുടെ ജാതിയുടെ ഫ്ലവർ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല കട്ടി കൂടിയ ഫ്ലവറാണ്. പിന്നെ എല്ലാ വർഷവും നല്ല മീഡിയം ഒരു നല്ല രീതിയിൽ കൈഫലം തരുന്നതാണ്. പിന്നെ പ്രതിരോധശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇലയ്ക്ക് അതിൻ്റെ ഇല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഇലയ്ക്ക് നല്ല കരുത്തും നല്ല പച്ചപ്പുമാണ് അതിൻ്റെ ഈ ഫാബനത്തിൻ്റെ ഇലകൾക്ക്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയാണ് അതിൻ്റെ നല്ല കരുത്താണ്. പിന്നെ എല്ലാ വർഷവും ഇപ്പോൾ സീസണിൽ ഇങ്ങനെ കായ്ഫലം തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ചെറുതുണ്ട് വലുതുണ്ട് ഇപ്പോൾ പൂ ഇട്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് എല്ലാ സമയങ്ങളിലും ഇത് അതിൻ്റെ കൈഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇനമാണ് ഫാബനം. ആ അതിൻ്റെ പത്രിക്കും അതിൻ്റെ കായ്ക്കും ഈ മാങ്കോ ഷേപ്പ് തന്നെയാണ്. നീളം തന്നെയാണ് അതിൻ്റെ ഷേപ്പ്, മാങ്കോ ഷേപ്പ് തന്നെയാണ്. ആ മറ്റുള്ള ജാതി എന്ന് പറയുമ്പോൾ നമ്മളെ ഈ സാധാ നാടൻ ജാതിയൊക്കെ ആണെങ്കിൽ 900 ഫ്ലവർ വേണം 1 കിലോയ്ക്ക്. ഈ നമ്മുടെ ഈ ഇനത്തിന് 320-330 എണ്ണം ഏറ്റവും കൂടി വന്നാൽ അത്ര മതി. കായ അതുപോലെ തന്നെ അത് 300 കാ വേണം 1 കിലോയ്ക്ക്. നമ്മുടെ ഈ ഇനത്തിന് 80 കാ മതി 1 കിലോയ്ക്ക്. അതിൻ്റെ ഇലയ്ക്ക് തന്നെ പ്രത്യേക കരുത്തുണ്ട്. ഇല ഉണ്ടെങ്കിലാണ് ഈ രോഗ പ്രതിരോധശേഷിക്ക് ഏറ്റവും നല്ല കരുത്തുന്നത് അതിൻ്റെ ഇലകളാണ്. ഇല നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ജാതിക്ക് നല്ല ആരോഗ്യവാനാന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് ഇലയെ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ വേനക്ക് അത് ഈ പ്രതിരോധശേഷി കൂടുതലുള്ള ഉള്ളതുകൊണ്ട് അത് വേനക്ക് ഈ കാ പൊട്ടിച്ചാടില്ല. ഈ കാ പൊട്ടിച്ചാടില്ല, ചെടിക്ക് വാട്ടം ഉണ്ടാവില്ല. ബഡ് ചെയ്തത് 3-ാം വർഷം തൊട്ട് കായ്ഫലം തരും. പിന്നെ ഓരോ വർഷം ചെല്ലുന്നതും കായ്ഫലം കൂടിക്കൊണ്ടിരിക്കും. നമുക്കൊരു 8-9 വർഷമായ ജാതിയിൽ നിന്ന് നമുക്കിപ്പം നിലവിൽ ഒരു 10-2000 കായകൾ കിട്ടും. നമ്മുടെ ഈ ഇനം ജാതിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കായ്ഫലം ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അടുത്ത സീസൺ പോയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടത്തരം കായകൾ വേറെ ഉണ്ടാവും. അങ്ങനെ എപ്പോഴും കായകൾ ഉള്ള ഒരു പ്രത്യേക ഇനമാണ് ഈ ഫാബ് ഇനം. പിന്നെ നമ്മുടെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ബഡ് ചെയ്തെടുത്ത 100-120 ഇനം നമുക്ക് ഇതിനകത്തുണ്ട്. ഈ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. അപ്പം നമ്മൾ ഈ ബഡ് എടുക്കുന്നത് തന്നെ നല്ല മദർ പ്ലാന്റിൻ്റെ എല്ലാത്തിൻ്റെയും നല്ല കമ്പുകൾ നോക്കിയാണ് നമ്മൾ ബഡ് തൈ ഉണ്ടാക്കുന്നത്. ഇതിന് നമുക്ക് ഇതിൻ്റെ നമ്മുടെ പീരുമേട് ഡെവലപ്മെൻ്റ് സൊസൈറ്റിയുടെ അവാർഡൊക്കെ എനിക്ക് കിട്ടിയതാണ് ഈ പുതിയ ഇനം കണ്ടുപിടിച്ചതിന്. ജാതി കൃഷി ശരിക്കും നല്ല ലാഭകരമായ കൃഷിയാണ്. ലാഭകരമായ കൃഷിയാണ്. ആ ജാതി കൃഷി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 2-3 വർഷം നമ്മൾ നന്നായിട്ട് പണിത് കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ പണിയില്ല. ജാതി കർഷകർ 1 വർഷത്തിൽ 1 പ്രാവശ്യം വളം ചെയ്താൽ പിന്നെ അത് കഴിഞ്ഞ്
പിന്നെ കായ ചാടുന്ന സമയത്ത് കായ എന്നും രണ്ട് ദിവസം കൂടുമ്പോൾ പറിച്ചെടുക്കണം. നിലത്തി ആടിയാൽ കുഴപ്പമൊന്നുമില്ല, നിലത്തി ആടിയാൽ അത്ര ഫ്ലവർ നല്ല ക്ലിയർ ആയിട്ട് കിട്ടില്ല. പറിച്ചെടുക്കുവാണെങ്കിൽ നല്ല ഫ്ലവർ കിട്ടും, നല്ല കായും കിട്ടും. ഈ നല്ല ഫ്ലവർ ആണെങ്കിൽ നല്ല, ഇപ്പം ഇപ്പോഴത്തെ വില അനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫ്ലവർ നല്ല ഫ്ലവർ ആകുമ്പോൾ വില കൂടുതൽ വരും നമുക്ക്. നല്ല ഫ്ലവറിന് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വളങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വളം നമ്മൾ രണ്ട് മാസം കൂടുമ്പോൾ വളപ്രയോഗം ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മൾ ചാണകം, ഈ പച്ചച്ചാണകം അല്ലേ, ചാണകവും ഈ നമ്മുടെ കടലക്കൊപ്രയില്ലേ വീറ്റി എന്ന് പറയും, അതും കൂടെ കലക്കി ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ജീവാമൃതം പോലെ ചുവട്ടിൽ ഒഴിച്ച് ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് മാസം കൂടുമ്പോൾ. അങ്ങനെ ചെയ്യുമ്പോൾ തൈ പെട്ടെന്ന് കയറി വരും. അങ്ങനെ കയറി വന്ന് കായഫലം തുടങ്ങി ഒരു രണ്ട് മൂന്ന് വർഷം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല വളർച്ചയായിരിക്കും തൈക്ക്. അപ്പോൾ പിന്നെ ഓരോ വർഷം ചെയ്താൽ മതി. ഈ മഴക്കാലം തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ ചാണകപ്പൊടി, നമ്മൾ ജൈവകൃഷിയാണ് ചെയ്യുന്നത്, അതാണ് ജാതിക്കെപ്പോഴും നല്ലത് തന്നെയാണ്. ചാണകപ്പൊടി, നെല്ലുപൊടി, വേപ്പും വെണ്ണാക്, ഇതാണ് നമ്മൾ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. തടം വെട്ടിയ ശേഷം ആദ്യം മഴ പെയ്യാൻ തുടങ്ങുന്നതോടുകൂടി വളപ്രയോഗം ചെയ്യുക.